ഗൾഫ് മേഖലയിൽ ദൈർഘ്യമേറിയ ഉപവാസ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. പകൽച്ചൂടിന് കാഠിന്യം കൂടുന്നതിനാൽ വിശ്വാസികൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ജിദ്ദയിലെ അൽ റിയാൻ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ പ്രൊഫസർ ഡോക്ടർ വി പി എം മുസ്തഫ പറഞ്ഞു. സൗദിയിൽ അമൃത വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം സൗദിയിൽ ഉപവാസ സമയം ദൈർഘ്യമേറിയതും ചൂടുള്ള കാലാവസ്ഥയിലുമാണ്. ഏറ്റക്കുറച്ചിലുകളോടെ ഏകദേശം 15 മണിക്കൂറാണ് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കേണ്ടി വരിക. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരത്തിൽ ജലാംശം, സോഡിയം എന്നിവ കുറഞ്ഞ് ഗുരുതരമായ അവസ്ഥ വരാമെന്നും അതുകൊണ്ട് രാത്രിയിൽ ഭക്ഷണത്തിന്റെ കൂടെ ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും ഡോക്ടർ മുസ്തഫ പറഞ്ഞു. ഇത് കാരണം ശരീരത്തിലുള്ള മിനറൽ വാട്ടർ, സോഡിയം എന്നിവയുടെ അളവ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറന്ന ആഹാരത്തിനിടയിൽ ധാരാളം മിനറൽ വാട്ടർ കഴിക്കേണ്ടതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, രക്താഘാതം എന്നിവ ബാധിച്ചവർ അവരുടെ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, ക്രമീകരിക്കേണ്ടതാണ്. ഇത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തന്നെ ആഹാരം സമയത്തിന് കഴിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാനും ഇതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് മെഡിക്കൽ വാക്കുകളിൽ പറയും. അങ്ങനെ വന്നാൽ തലചുറ്റൽ, വിയർപ്പ്, ക്ഷീണം എന്നിവ ഉണ്ടാവുകയും ഇത് വളരെ ഗൗരവമായൊരവസ്ഥയാണ്. ഇവൻ അബോധാവസ്ഥ, അപസ്മാരമിളകൽ, മരണം വരെ സംഭവിക്കാം. അങ്ങനെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ മധുരമുള്ള എന്തെങ്കിലും കഴിക്കേണ്ടതാണ്. പ്രമേഹം, ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ തുടങ്ങിയവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇൻസുലിനും മറ്റു മരുന്നുകളും ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സുൽഫിക്കുറതായി, അമൃത ന്യൂസ്, ജിദ്ദ. The biggest polyclinic in Saudi Arabia, Al Rayan International Polyclinic. സ്നേഹം പോലെ ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ, സൗദി അറേബ്യ.